ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഹാരിഷ് പൂക്കോടൻ. ഏവർക്കും എക്സ്പ്ലോർ യുവർ സെൽഫിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം. നാഷണൽ ഡിഫൻസ് അക്കാദമി അല്ലെങ്കിൽ നേവൽ അക്കാദമി, ഇവിടെയൊക്കെ അഡ്മിഷൻ കിട്ടാൻ എന്താണ് ചെയ്യുന്നത്? പ്ലസ് ടു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് അപ്ലൈ ചെയ്യേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിന് ഏജ് ലിമിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിക്കണം, ഇതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടന്റിലേക്ക് കടക്കാം. NDA നാഷണൽ ഡിഫൻസ് അക്കാദമി, NA നേവൽ അക്കാദമി, ഈ രണ്ട് എക്സാമിനേഷൻ, ഇവിടെ രണ്ടുപേർക്കുള്ള എക്സാമിനേഷനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 16.5 മുതൽ 19.5 വരെയാണ്. ഇത്രയും ഏജ് ലിമിറ്റുള്ള സിംഗിൾ ആയിട്ടുള്ള, നോട്ട് മാരീഡ് ആയിട്ടുള്ള ബോയ്സിനാണ് ഈ ഒരു NDAയ്ക്കും അതുപോലെ നേവൽ അക്കാദമിയിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് നോക്കാം. ആദ്യം NDAയിലെ ആർമി വിങ്ങിലേക്കുള്ള ക്വാളിഫിക്കേഷൻ, പ്ലസ് ടു പാസ് ഏതെങ്കിലും സ്ട്രീമിലുള്ള പ്ലസ് ടു വിജയം മാത്രമാണ് ഇതിൻ്റെ യോഗ്യത. രണ്ടാമതായിട്ട് എയർഫോഴ്സ് വിങ്ങിലേക്കും അതുപോലെ നേവൽ വിങ്ങിലേക്കുമുള്ള യോഗ്യത, പ്ലസ് ടു പാസ്സാണ്. പക്ഷേ അതിൻ്റെ കൂടെ പറയുന്നത് ഫിസിക്സും മാത്തമാറ്റിക്സും പ്ലസ് ടുവിന് സബ്ജക്റ്റായി പഠിച്ചിരിക്കണം. ലാസ്റ്റ് ഇയർ പ്ലസ് ടുവിന് പഠിക്കുന്ന സ്റ്റുഡൻസിനും ഇതിന് അപ്ലൈ ചെയ്യാം. ഇനി ഹൗ ടു അപ്ലൈ. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. UPSC.NIC.IN എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഇന്ത്യക്കകത്ത് ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട്. പക്ഷേ രണ്ട് സെൻറ്റേഴ്സ് നമ്മുടെ കേരളത്തിലാണ്, ഒന്ന് തിരുവനന്തപുരവും രണ്ടാമത്തെ സെൻറ്റർ കൊച്ചിയിലുമാണുള്ളത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ നോക്കാം. അൺറിസർവ്ഡ് കാൻഡിഡേറ്റിനും OBC കാൻഡിഡേറ്റിനും 100 rupees ആണ് ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ടുള്ളത്. എന്നാൽ SC ST സ്റ്റുഡൻസിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഇനി ഇതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷൻസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. 3 സ്റ്റെപ്പായിട്ടാണ് ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഉള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടെസ്റ്റാണ്. ആ റിട്ടേൺ ടെസ്റ്റിനകത്ത് തന്നെ 2 examinations ഉണ്ട്. ഒന്ന് മാത്തമാറ്റിക്സിൻ്റെ 300 മാർക്കിനുള്ള 2.5 മണിക്കൂർ എക്സാമിനേഷനോ, രണ്ടാമത് ജനറൽ എബിലിറ്റി ടെസ്റ്റാണ്, അത് 600 മാർക്കിനുള്ള 2.5 മണിക്കൂറുള്ള എക്സാമിനേഷനുമാണ്. അപ്പോൾ ടോട്ടലി 900 മാർക്സിന്. ഇത് പാസ്സാവുന്ന സ്റ്റുഡൻസിന് ഫിസിക്കൽ ടെസ്റ്റ്, അതായത് അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ് അളക്കാനുള്ള ഒരു ടെസ്റ്റുണ്ട്. ഇതും പാസ്സായി കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റേജ് SSB ഇൻ്റർവ്യൂ. ഈ ഇൻ്റർവ്യൂ 900 മാർക്കിനാണ് 900 മാർക്സിനാണ് ഈ ഒരു ഇൻ്റർവ്യൂവിൽ. നേരത്തെ പറഞ്ഞ റിട്ടേൺ എക്സാമിനേഷൻസ് എല്ലാം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇനി ഇതിൻ്റെ എക്സാംസൊക്കെ എപ്പോഴാണ് വരിക എന്ന് നോക്കാം. അതിൻ്റെ ഡേറ്റുകൾ നോക്കാം. ഇയർലി 2 പ്രാവശ്യമാണ് ഇതിൻ്റെ എക്സാമിന് വേണ്ടി കോൾ ഫോർ ചെയ്യാറുള്ളത്. ഒന്ന് ജനുവരിയിൽ കോൾ ഫോർ ചെയ്തിട്ട് ഏപ്രിൽ എക്സാം നടത്തും. രണ്ടാമത് ഓഗസ്റ്റിൽ കോൾ ഫോർ ചെയ്തിട്ട് നവംബറിൽ എക്സാം നടത്തും. അതായത് ഏപ്രിൽ നവംബർ മാസങ്ങളിലാണ് 2 exams കണ്ടക്ട് ചെയ്യാറുള്ളത്. ഇതിലേതിനു വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും വെബ്സൈറ്റ് ID നമ്മൾ ഇതിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ അറിവ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ വേണ്ടി മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലുള്ള വീഡിയോസ് കാണുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങുന്നു. ഞാൻ ഹാരിഷ് പൂക്കോടൻ.